കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ സഖ്യം എന്ന നിലയിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. പക്ഷേ ഇത്തവണ ഇപ്പോൾ ഹരിയാനയിൽ ഒത്തുപോകാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് കെജ്രിവാളിൻ്റെ ഒരു വരവ് ഹരിയാനയിലോ അല്ലെങ്കിൽ ഇപ്പോൾ കെജ്രിവാൾ ആവശ്യപ്പെടുന്ന പോലെ നേരത്തെ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നറിയില്ല. അങ്ങനെ വന്നാലും കെജ്രിവാളിൻ്റെ ഒരു വരവ് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകുമോ എന്നറിയില്ല. കാരണം അതൊരു വേറെ ഒരു സംവിധാനമായി തന്നെ അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് കെജ്രിവാളിൻ്റെ ഈ വരവിനെയും ഈ രാജി പ്രഖ്യാപനത്തെയും കാണുന്നത്? അതൊരു മിയർ പി ആർ സ്റ്റണ്ട് എന്നതിലുപരി ഒരു സത്യസന്ധത തെളിയിക്കാനുള്ള ഒരു നല്ല നേതാവിൻ്റെ ശ്രമം, അല്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നേതാവിനെയൊക്കെയാണോ താങ്കളും കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് ഇന്ന് തിരുവോണ ദിവസമാണ്. മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. തിരുവോണാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമ്മുടെ പഴയ സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ കിട്ടുന്ന അവസരമാണ് ആഘോഷവേളകൾ. സി പി എമ്മിൻ്റെ സുഹൃത്തിനെ ഇന്ന് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് കഴിഞ്ഞ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയം പുകയുമ്പോഴും അവരെ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. സന്തോഷത്തോടെ തന്നെ എടുക്കുക, സൗഹാർദ്ദത്തിൽ തന്നെ എടുക്കുക. ഞാൻ ഓണമല്ലേ, അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചു കിട്ടുമ്പോ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. സജീഷിനെ കൂടെ ഒന്ന് കാണിക്കാം. സജീഷിനോട് ഫ്രെയിമിൽ കാണിച്ചാൽ സജീഷ് അത് ആസ്വദിച്ചു എന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. സജീഷിനെ കൂടെ ഒന്ന് സ്വിച്ച് ചെയ്താൽ സജീഷ് കേട്ടു എന്ന് കരുതുന്നു. അല്ല, സജീഷിനെ മാത്രമായിട്ട് കാണിച്ചോളൂ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ശരി, സജീഷ് ഓക്കെ ആണ്. സജീഷ് കേട്ടു. ശരി, സജീഷെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നു. നമുക്ക് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ സന്തോഷം. പക്ഷേ ഞങ്ങള് സജീഷിന് ഒരു മറുപടി കേൾക്കാം അല്ലേ? സജീഷ് പറഞ്ഞോളൂ. അല്ല, ഞാനിപ്പോ മറ്റു കൂടുതലായ മറുപടിക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം, ചില പ്രത്യേക അജണ്ട വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങളില്ലാത്ത സമയത്ത് ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ പലപ്പോഴും വലിയ സൗകര്യമാണെന്ന് തോന്നിക്കാണും. അതെല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് കരുതണ്ട, അത്രമാത്രമേ പറയാനുള്ളൂ. ഏതായാലും ഓണത്തിന്റെ എല്ലാ ആശംസകളും കണ്ടതിലുള്ള സന്തോഷവും ഞാനും രേഖപ്പെടുത്തുന്നു. ശരി ശരി, അപ്പൊ തിരുവോണത്തിന്റെ സൗഹൃദവും സന്തോഷവും അല്ലേ? ഓക്കെ, ശരി, തുടരാം. ശരി, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചോളം അദ്ദേഹം രാജിവെക്കുന്നതും ഇതൊന്നും നമ്മളിപ്പോൾ ഇന്ത്യ മുന്നണി ഒരു ഒരു സംഘപരിവാറിനെതിരെയുള്ള രാഷ്ട്രീയത്തിൽ ചേരാവുന്ന എല്ലാവരെയും ഒരൊറ്റ അജണ്ടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരൊറ്റ അജണ്ട സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള അജണ്ടയുടെ, അല്ലെങ്കിൽ അവർക്കൊരു സർവാധികാരം നൽകുന്നതിൽ നിന്ന് അവരെ പിടിച്ചു കെട്ടുക എന്നുള്ള വലിയ ഒരു രാഷ്ട്രീയ ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തിയത്. ആ രൂപപ്പെടുത്തിയത് തീർച്ചയായിട്ടും വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കുറേയധികം മാൽ പ്രാക്ടീസസ് ഇല്ലായിരുന്നെങ്കിൽ റിസൾട്ട് ഒന്നും ആവുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ആ മുന്നണി ഒരു വിജയം കണ്ട മുന്നണിയാണ്. പക്ഷേ അതെല്ലാ സ്ഥലത്തും ആ മുന്നണിയുടെ അക്കൗണ്ടിലല്ല ഇന്നത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുക. ഇപ്പോൾ സജീഷ് ഇവിടെ ഇരിപ്പുണ്ട്, ഞാനും ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് കേരളത്തിൽ ഒത്തുചേർന്ന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് പലപ്പോഴും തന്ത്രപരവുമാണ്. കാരണം നമ്മളിപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുമുന്നണിയും ചേർന്നുകൊണ്ട് മത്സരിക്കുകയും തൃണമൂൽ കോൺഗ്രസ് വ്യത്യസ്തമായിട്ട് മത്സരിക്കുകയും ചെയ്തത് വലിയ രീതിയിൽ അവിടെ ബി ജെ പിയെ തടഞ്ഞു നിർത്തുന്നതിൽ ഗുണം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ മുന്നണികൾ എപ്പോഴും തന്ത്രപരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ബാധിക്കുന്നതല്ല. ഹരിയാനയിൽ ഇപ്രാവശ്യം സഖ്യമില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ആരോപണം അന്വേഷിക്കപ്പെടണം, അത് തെളിയിക്കപ്പെടണം. പക്ഷെ ഞങ്ങൾ കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ അറസ്റ്റ്, അതുപോലെ തന്നെ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ്, ഈ രണ്ട് അറസ്റ്റിലും ഞങ്ങൾ എടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ടൈമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയപരമായിരുന്നു. അതല്ലാതെ അഴിമതിയുടെ എതിരെയുള്ള കുരിശുദ്ധമായിട്ടൊന്നും പരിഗണിക്കാൻ കഴിയില്ല. കാരണം അഴിമതിക്ക് കേസിൽ പെട്ടിരിക്കുന്നവരെ എല്ലാവരെയും ബി ജെ പി സ്വീകരിച്ച് ഉപമുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആക്കിയ ചരിത്രമാണല്ലോ ഉള്ളത്. ഇപ്പം അസമിലെ ഹിമന്ത് ബിശ്വ ശർമ്മ മുതൽ മഹാരാഷ്ട്രയിലെ അജിത് പവാർ ഉൾപ്പെടെ അങ്ങനെയുള്ള നേതാക്കന്മാരെ മുഴുവൻ ഒരു വശത്തേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കെതിരെ യാതൊരു അന്വേഷണവുമില്ല. അവരെല്ലാം വിശുദ്ധന്മാരായി മാറി അവർക്കെതിരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പം ഇവരെപ്പോഴും രാഷ്ട്രീയത്തെ പരമായിട്ട്
ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്തെ സംവിധാനങ്ങൾ, നീതി സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം കേജ്രിവാളിൻ്റെ അറസ്റ്റ് തന്നെ നമുക്കറിയാം, അത് ഇഡിയുടെ കേസ് കഴിഞ്ഞു, ഇഡിയുടെ കേസ് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങുന്ന ദിവസം CBI അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഒരു കാരണവശാലും ഇവർ പുറത്തേക്ക് വരരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോട് നടത്തിയിട്ടുള്ള ചില രാഷ്ട്രീയ വൈരാഗ്യത്തോടുള്ള നടപടികളാണ്, ആ നടപടികളെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരാരോപണം ഉണ്ടായാൽ അത് അന്വേഷിക്കപ്പെടരുത്, അന്വേഷിക്കുന്നതിന് മുമ്പ് അവരെയെല്ലാം നിരപരാധികളായി പ്രഖ്യാപിക്കപ്പെടണമെന്നുള്ളൊരു നിലപാടൊന്നും കോൺഗ്രസിനില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ രാജിവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സംഘടനയും ഓരോ നേതാക്കന്മാരും ധാർമ്മികത എപ്പോൾ വേണം എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ മതിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് മതിയോ എന്നൊക്കെ ഉള്ളതെല്ലാം അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, ആ ഡിസ്ക്രിപ്ഷനിൽ നിൽക്കും. അതുകൊണ്ടൊന്നും മറ്റു കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്രയിപ്പോൾ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം, കാരണം അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിരിക്കാം. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടി സഖ്യമായിട്ട് ഡൽഹിയിൽ മത്സരിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റമുണ്ടായപ്പോൾ ഡൽഹിയിൽ ആ മാറ്റമുണ്ടായില്ല. അപ്പം അത് ചിലപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു പ്രതിച്ഛായ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാവാം. അങ്ങനെ പല കാര്യം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണല്ലോ തീരുമാനമെടുക്കുന്നത്. ശരി, അപ്പോ എന്തായാലും അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇന്റർഫിയർ ചെയ്തായിരുന്നോ? കേട്ടില്ല. അല്ല, അത് നമ്മൾ വിനോദിനെ ഒന്ന് ഡിസ്കണക്ട് വിനോദ് ഡിസ്കണക്ട് ആയിരുന്നു. അപ്പൊ വിനോദിന്റെ ശബ്ദം ചെക്ക് ചെയ്ത് കേട്ടായിരിക്കും എനിക്ക് തോന്നുന്നു. പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്. അപ്പൊ ആ രാഷ്ട്രീയ തീരുമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതൊന്നാക്കുന്നതല്ല. അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം അത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുന്നതിന് വിഘടിതമാവേണ്ട അല്ലെങ്കിൽ അത് തകരേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായിട്ട്, BJP രാഷ്ട്രീയത്തിനെതിരായിട്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരുമിച്ച് ചേരുമ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അത് സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവർക്കുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും എന്താ പറയുക ക്രിയാത്മകമായും ഏറ്റവും വാശിയോടുകൂടി വീറോടുകൂടി തന്നെ ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുകയും ചെയ്യും.